ഹലോ, വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ അമേരിക്കൻ ലിറ്ററേച്ചറിലെ പോയട്രി സെക്ഷനാണ് നോക്കാൻ പോകുന്നത്. ഇതൊരു ബ്രീഫ് എക്സ്പ്ലനേഷനാണ് ഈ ഒരു പോയിംസിൻ്റെ തീം ബേസ് ചെയ്തിട്ടുള്ളത്. പോയിംസ് എതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇതൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ആയിട്ടുള്ളൊരു വീഡിയോ മാത്രമായിട്ട് കാണുക. ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എക്സാമിന് അനോട്ടേഷനൊക്കെ ഹെൽപ്പാകാൻ പറ്റുന്നൊരു വീഡിയോ അല്ല ഇത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ മാത്രം കാണുക. ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിംസ് എന്ന് പറയുന്നത് ദി റേവൻ, There is a certain slant of light, home burial, the emperor of ice cream, buffalo bill, I too and edge. ഇത്രയും പോയിംസിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എം എ ഇംഗ്ലീഷ് വൈവക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു ക്യാപ്സ്യൂളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് വൺ ബൈ വൺ പോയിംസിൻ്റെ ബ്രീഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ, ആദ്യത്തെ പോയിം വരുന്നത് എഡ്ഗർ അലൻ പോ എഴുതിയിട്ടുള്ള ദ റേവൻ ആണ്. ഈ ഒരു പോയിം നമുക്ക് നൽകുന്നത് ഒരു ഗ്ലൂമി ആയിട്ടുള്ള വ്യൂ ആണല്ലോ. ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡെത്തിനെ കുറിച്ചിട്ടാണ്. ദ എഫക്ട്സ് ഓഫ് ഡെത്ത് ഓൺ ദ ലിവിങ്സ്, ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥ. അത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ കടന്നു പോകേണ്ട ഒരു ഗ്രീഫ്, മോണിങ്, ഡിപ്രഷൻ, അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നരേറ്ററാണ് നമുക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ ബിലോവ്ഡ് ആയിട്ടുള്ള ലെനോർ മരണപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ചീർലെസ് ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള റൂമിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹം ഒരു ബുക്ക് വായിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു വേദനയിൽ നിന്നും എസ്കേപ്പ് ആകുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു സമയത്താണ് റേവൻ. റേവൻ എന്ന് പറയുന്നത് നമ്മുടെ കാക്കയേക്കാൾ വലിയൊരു കാക്കയാണ് കേട്ടോ. ഓക്കെ, അതങ്ങനെ ആ റൂമിലോട്ട് എത്തി. അങ്ങനെ തുടർന്ന് നമ്മുടെ സ്പീക്കർ അതിനോട് ചോദിക്കുന്നുണ്ട്, ഇഫ് ദർ ഇൻ എ ബാം ഇൻ ഗിലിയാഡ്. അതായത് ബാം ഇൻ ഗിലിയാഡ് എന്ന് പറയുന്നത് ഒരു ബൈബിലിക്കൽ റെഫറൻസ് കൊടുക്കുന്നുണ്ട്. അതായത് Balm of Gilead was a rare perfume used medicinally that was mentioned in the Hebrew Bible. അതുപോലെ തന്നെ ഈ പോയിമിലും യൂസ് ചെയ്യുന്നത് ഒരു ഹോപ്പായിട്ടാണ്. അതായത് നമ്മുടെ ലെനോറിന് ഒരിക്കൽ നമ്മുടെ ഈ ഒരു നെറേറ്റർ ഹെവനിൽ വെച്ചിട്ട് കാണും, അങ്ങനെ കാണുമെന്നുള്ളൊരു ഹോപ്പിന് വേണ്ടിയിട്ടാണ് ബാം ഇൻ ഗിലിയാഡ് എന്നുള്ളത് ഇവിടെ റെഫർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പോയറ്റിന് വേണ്ടത് അങ്ങനെ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം. ദ മാൻ ഇൻ ദ പോയിം വാണ്ട്സ് ടു സ്റ്റോപ്പ് മോർണിംഗ് ഫോർ ലെനോർ. അപ്പോൾ ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാം ഇൻ ഗിലിയാഡ് എന്നുള്ളൊരു റെഫറൻസ് ഈ പോയിമിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് വരുന്ന തീമാണ് മെമ്മറീസ് ഓഫ് ലെനോർ. ആദ്യം ആരാണ് ലെനോർ എന്നുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഒരു കവിതയിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ് ഏതാണ്? നെവർ മോർ. ഇതിവിടെ എൻഫോഴ്സ് ചെയ്യുന്നത് നമ്മുടെ സ്പീക്കറിന് ഒരിക്കലും ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ ലെനോർ, അദ്ദേഹത്തിൻ്റെ ബിലോവിൻ്റെ മെമ്മറീസിൽ നിന്നും എസ്കേപ്പ് ആകാൻ പറ്റുന്നില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നെവർ മോർ എൻഫോഴ്സ് ദ സ്പീക്കർ എ ബിലീഫ് ദാറ്റ് ഹി ലാക്സ് ദ പവർ ടു എസ്കേപ്പ് ഹിസ് മെമ്മറീസ്. അതുപോലെ തന്നെ അടുത്തത് കാണിക്കുന്നത് നമ്മൾ ആദ്യം വന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു നോക്ക് ഓൺ ദ ഡോർ കേൾക്കുന്നുണ്ടല്ലോ, ആ ഡോറിൻ്റെ ഇങ്ങനെ മുട്ടുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് യൂസ് ചെയ്യുന്നത് ഒരു മെറ്റഫർ ആയിട്ടാണ്. എന്തിനുള്ള മെറ്റഫർ? മെമ്മറീസ് ദാറ്റ് കണ്ടിന്യൂ ടു ഇൻട്രൂഡ് ഇൻ ടു വൺസ് തോട്ട്. ഈ മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വായിച്ച് കളയാൻ പറ്റാത്തൊരു സംഭവമാണ്. അത് എപ്പോഴും ഒരാളുടെ ചിന്തകളിൽ അതിങ്ങനെ അലട്ടിക്കൊണ്ടേ ഇരിക്കുന്നതായിരിക്കും എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് തീമാണ് ഇപ്പോൾ പറഞ്ഞത്, ഒന്ന് ഡെത്താണ്, രണ്ടാമത്തെ മെമ്മറീസ് ഓഫ് ലെനോർ, ദെൻ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ആണ് മൂന്നാമത്തെ തീമായിട്ട് വരുന്നത്. ഒരു ഗോത്തിക് ലിറ്ററേച്ചർ എന്നാണ് നിങ്ങൾക്കറിയോ, നമ്മൾ 19th century പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? ഹുദറിങ് ഹൈറ്റ്സ് അല്ലേ. യെസ്, ഗോത്തിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു ലിറ്റററി എസ്തെറ്റിക് ഓഫ് ഫിയർ ആൻഡ് ഹോണ്ടിങ്. ഇതിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മിസ്റ്ററി ആയിട്ടുള്ള, ഹൊറർ ആയിട്ടുള്ള, ഗ്ലൂം ആയിട്ടുള്ള, സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് അടങ്ങിയിട്ട് ഇതിനാണ് നമ്മൾ ഗോത്തിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോയിമിൽ വരുന്ന സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ഡിസംബർ മാസത്തിൽ മിഡ്നൈറ്റിൽ ഡാർക്കായിട്ടുള്ള കോൾഡായിട്ട് നിൽക്കുന്നൊരു സമയമല്ലേ, അവിടെ ഒരു ലോൺലി ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഡീപ്പ് ഇമോഷനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എ ലോൺലി ക്യാരക്ടർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡീപ്പ് ഇമോഷൻ, ദ കോൾഡ് ആൻഡ് ഡാർക്ക് ഓഫ് എ മിഡ്നൈറ്റ് ഇൻ ഡിസംബർ. നിങ്ങളൊന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ആ ഒരു സ്റ്റേറ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു ഗോത്തിക് എലമെൻറ്റ് അതിലുള്ളത് പോലെ തോന്നും. രണ്ടാമത്തായിട്ട് വരുന്നത് ഒരു റേവൻ, ഈ ഒരു പക്ഷിയെ കാണിക്കുന്നത് ഒരു ഡെമോണിക് ആയിട്ടുള്ളൊരു പക്ഷിയാണ് അല്ലേ. അതും മിഡ്നൈറ്റിൽ അങ്ങോട്ട് ഒരു റൂമിലോട്ട് ഇടിച്ച് കയറി വരുന്നു, എന്നിട്ട് അത് സംസാരിക്കുന്നു, ഒരു പക്ഷി സംസാരിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണുന്നത് ഇത്തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ എലമെൻസിൻ്റെ എക്സാമ്പിളായിട്ടാണ് ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻസ് ഈ വരുന്ന തീംസിൽ ഇത് സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്കറിയില്ല നമ്മുടെ സ്പീക്കറിൻ്റെ
നമ്മുടെ നെറേറ്ററിൻ്റെ ഇമാജിനേഷൻ ആണോ അതല്ലെങ്കിൽ ശരിക്കും ഇങ്ങനെ ഒരു റേവൻ്റെ ഒരു ജീനിയർ പ്രസൻസ് അവിടെ ഉണ്ടോ നമുക്കറിയോ? ഇല്ല. അപ്പോൾ ഇതൊരു അദ്ദേഹത്തിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നടന്ന ഒരു പ്രൊഡക്റ്റ് ആണോ ഇല്ല നമുക്കറിയില്ലല്ലോ. സോ ഇത് നമുക്ക് അവിടെ ഇവിടെ കണക്ട് ചെയ്ത് പറയാം. ദ സൂപ്പർ നാച്ചുറൽ ഈവൻസ് ടു ഡിസ്ക്രൈബ് ആർ ആക്ച്വലി ഹാപ്പനിങ് ഓർ ഇഫ് ദിസ് ഈവൻസ് ആർ എ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ക്യാരക്ടർ സബ് കോൺഷ്യസ്. ദ റേവൻ ബൈ ലീവിംഗ് അൺറിസോൾവ്ഡ് ദ ക്വസ്റ്റ്യൻ ഓഫ് ഫെതർ. അതായത് റേവൻ എങ്ങനെയാണ് പോകുന്നത്? അതായത് ഒരു ക്വസ്റ്റിനും ആൻസർ നൽകുന്നുണ്ടോ? ഇല്ല. ആ നെവർ മോർ നെവർ മോർ എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാന്നല്ലാതെ ക്വസ്റ്റിന് ആൻസർ ഒന്നും കൊടുക്കുന്നില്ലല്ലോ. യെസ്. അപ്പോൾ നമുക്കൊരു സംശയം വരുന്നുണ്ട്, ആ ശരിക്കും അത് ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് ആണോ അതല്ല നമ്മുടെ നെറേറ്ററിൻ്റെ ഇമാജിനേഷൻ ആണോ, അത് അത്രക്കും സങ്കടപ്പെട്ടിരിക്കുന്ന ആ ഒരു ഇമാജിനേഷൻ ആണോ എന്നാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ സൂപ്പർ നാച്ചുറൽ എന്നുള്ള തീമുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ഏതിനെ? ദ സബ് കോൺഷ്യസ് എന്ന തീമിനെ. അടുത്ത തീമായിട്ട് വരുന്നത് ആൻഷ്യൻറ്റ് ഇൻഫ്ലുവൻസ് ആണ്. നമുക്ക് ഈ ഒരു പോയിം വായിക്കുന്ന സമയത്ത് മിത്തോളജിക്കലായിട്ടുള്ള ക്ലാസിക്കൽ മിത്തോളജി അതുപോലെ തന്നെ ബൈബിളിനൊക്കെ റെഫറൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ടൈറ്റിൽ തന്നെ നോക്കിയത് റൈവൻ. ഈ റൈവൻ എന്ന് പറയുന്ന പക്ഷി ഗ്രീക്ക് മിത്തോളജിയിൽ വിടുന്നതാണ്. അതിന് നമ്മുടെ അപ്പോളോയുടെ മെസ്സഞ്ചറായിട്ടാണ് അതിൽ കാണിക്കുന്നത്. രണ്ടാമതായിട്ടുള്ളൊരു പാലസ് അതീന എന്നുള്ള റെഫറൻസ് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും പാലസ് അതീന എന്ന് പറയുന്നത് ഗ്രീക്ക് ഗോഡസ് ഓഫ് വിസ്ഡം ആണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആ ഒരു ബാം ഓഫ് ഗിലിയാഡ് അത് ബൈബിൾ റെഫറൻസ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പോയം നല്ല രീതിയിൽ തന്നെ എഴുതാം. നമ്മുടെ എമിലി ഡിക്കിൻസൺ എഴുതിയിട്ടുള്ള ഒരു ലിറിക്കൽ പോയമാണ് ദർ ഇസ് എ സർട്ടൻ സ്ലാൻറ് ഓഫ് ലൈറ്റ്. ഇത് നാല് സ്റ്റാൻസയാണ് ഉള്ളത്. ഇതിലെ റൈം സ്കീം വരുന്നത് എ ബി സി ബി. ഒരിക്കൽ നമ്മുടെ എമിലി ഡിക്കിൻസൺ ഒരു റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സൂര്യൻ്റെ വെളിച്ചം ആ ജനലിൽ കടന്നിട്ട് അവളുടെ റൂമിലോട്ടെത്തി. അപ്പോൾ ആ ഒരു വെളിച്ചം ഇങ്ങനെ നോക്കി കണ്ടിട്ട് അപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഇൻറ്റേർണൽ സ്പിരിച്വലായിട്ടുള്ള മെലൻകൊലി അല്ലെങ്കിൽ അതിങ്ങനെ ആ ലൈറ്റ് കണ്ടപ്പോൾ അവൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോയമിൽ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ. ഡിക്കൻസൺ എക്സ്പ്രസസ് ദ ഇൻറ്റേർണൽ സ്പിരിച്വൽ മെലൻകൊലി ഷീ എക്സ്പീരിയൻസസ് വൈൽ ഒബ്സർവിങ് ലൈറ്റ് സ്ലാൻഡിങ് ത്രൂ എ വിൻഡോ ഓൺ എ വിൻറ്റർ ആഫ്റ്റർനൂൺ. ഇതിലെ തീംസ് എന്ന് പറയുന്നത് നാച്ചർ ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇറ്റ്സ് മീനിങ് ഗോഡ് റിലീജിയൻ വരുന്ന തീംസ് വരുന്നുണ്ട്. ദെൻ ആലിനേഷൻ ലോൺലിനെസ് ആൻഡ് ഡെത്ത് ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Themes of religion and death are present in the poem, especially in connection to the theological concept of despair. ഒരു തിയോളജിക്കൽ ആയിട്ടുള്ളൊരു ഡെസ്പെയർ ആണ്, റിലീജിയസ് പരമായിട്ടുള്ളൊരു നിരാശയാണ് നമുക്ക് ഈ ഒരു പോയമിൽ കാണാൻ സാധിക്കുന്നത്. ഈ പോയമിൽ കാണിക്കുന്ന ആ ലേറ്റ് ഉണ്ടല്ലോ, നമുക്കതിൻ്റെ ഒരു ഡിവൈൻ വിഷൻ ആയിട്ട് കാണാം. And shows how nature can be very closely tied to God. ദൈവത്തിനോട് എത്രത്തോളം അടുപ്പത്തിലാണ് നാച്ചർ എന്നുള്ളതാണ് ഈ പോയമിൽ കൂടി മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പോയം ഒരിക്കലും നാച്ചുറിനെയോ വിൻ്ററിൽ കാണുന്ന ആ ഒരു ലൈറ്റിൻ്റെ വെർച്യൂവിനെയോ കുറിച്ചിട്ടൊന്നുമല്ല പറയാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു ലൈറ്റ് ഒപ്രസ് ആണ് കാണിക്കുന്നത്. എന്ത് തരത്തിലുള്ള ഓപ്പറേഷനാണെന്ന് ചോദിച്ചാൽ ദ റെസ്റ്റ് ഓഫ് ദ പോയം അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരു ഫസ്റ്റ് സ്റ്റാൻസിൽ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ലൈക്ക് ദ ഹെഫ്റ്റ് ഓഫ് ദ കത്തീഡ്രൽ ടോൺസ് എന്നാണ്. എന്താ മനസ്സിലാകുന്നത്? ദിസ് സ്ലാൻ്റ് ഓഫ് ലൈറ്റ് ഈസ് ഓപ്രസീവ് ബട്ട് ദിസ് ഇസ് നോ സിമ്പിൾ അല്ല ബട്ട് പ്യുവർലി നെഗറ്റീവ് ഓപ്പറേഷനാണ് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ദ കത്തീഡ്രൽ ട്യൂൺസിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഓപ്രസീവ് പക്ഷേ എന്താണ് ഷീ ഈസ് കൺഫ്യൂസ്ഡ് ഷീ വാസ് ഇൻ റിലീജിയസ് ഡെസ്പെയർ അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കത്തീഡ്രൽ ട്യൂൺസ് എന്നുള്ള ടേം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അവൾ റിലീജിയസ് ഡെസ്പെയറിലാണ്, അവൾക്കറിയില്ല എന്താണ് ശരി എന്നുള്ള രീതിയിൽ. ദെൻ ഈ ഒരു സ്ലാൻഡ് ഓഫ് ലൈറ്റ് അവൾക്ക് കൊടുക്കുന്നത് ഒരു ഹെവൻലി ഹാർട്ടാണ്, അതായത് ഒരു ഡിവൈൻ പെയിൻ. അതായത് അവളുടെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നുമുള്ള ഒരു പ്രഷറാണ് അവൾക്ക് ഈ ഒരു ലൈറ്റ് കൊടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കാഴ്ചയിൽ പ്രത്യേകിച്ച് ഡാമേജൊന്നും കാണാൻ സാധിക്കുന്നില്ല ഈ ലൈറ്റ് കൊണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇറ്റ് കോസസ് എ മെൻ്റൽ ഓർ സ്പിരിച്വൽ ചേഞ്ച് എന്നാണ് പറയുന്നത്. പിന്നീട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പെയിൻഫുൾ ട്രാൻസ്ഫോർമേഷനാണ്. ഈ പറഞ്ഞ സ്പിരിച്വൽ ചേഞ്ച് ഉണ്ടല്ലോ, അത് നമുക്ക് ആരും പഠിപ്പിച്ചു തന്നതെന്നല്ല. അതുപോലെ തന്നെ ഈ ലൈറ്റിനെ കുറിച്ചിട്ടും ആരും നമുക്ക് പഠിപ്പിച്ച് തരാനും പോകുന്നില്ല. നോ ബഡി ഈസ് ടീച്ചിങ് അബൌട്ട് ദിസ് ലൈറ്റ്. ഓക്കെ. പക്ഷേ ഇതെന്താണ്? ഇറ്റ് മസ്റ്റ് ബി എക്സ്പീരിയൻസ്ഡ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് ഒന്നാണ്.
അപ്പോൾ ഈ പോയമിൽ എന്തൊക്കെയാണ് പറഞ്ഞു? ഒരു ലേറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു, ആ ലേറ്റ് ഓപ്പറേഷനാണെന്ന് പറഞ്ഞു. എന്തിനുള്ള ഓപ്പറേഷനാണ്? യെസ്, പ്രഷർ ഫ്രം ഒരു റിലീജിയൻ. ഓക്കെ, ഒരു റിലീജിയസ് പെയിനാണ്, ഒരു റിലീജിയസ് ഡെസ്പെയർ ആണെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഒരു ഡെസ്പെയർ ഇതിലൊരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, ആ ചേഞ്ചിന് നമ്മൾ അവർ പഠിപ്പിച്ചു തരുന്നില്ല, ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു പ്രീ നാച്ചുറൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡെത്താണ്. ഡെത്തിനെ ഒരു അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു പോയം അവസാനിക്കുന്നത്. ഈ ഡെത്ത് എന്നും ഡെത്ത് എന്നുള്ള തീമും നമ്മുടെ എമിലി ഡിക്കിൻസനും വളരെ കണക്റ്റഡാണ്. അവരുടെ ഒട്ടുമിക്ക പോയമിലും ഡെത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അവളുടെ പോയമിലെ ഡെത്തിനെ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡെത്ത് സിറ്റുവേഷൻസിനെ കുറിച്ചിട്ടൊക്കെ അവൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇത് ത്രൂ ഈ അവളുടെ ഇങ്ങനത്തെ ഒരു പോയംസ് വായിക്കുന്നവർ കൂടി ആളുകൾ വിചാരിക്കുക എന്താണ്, ഷീ ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് വാട്ട് ദ ആഫ്റ്റർ ലൈഫ് എന്നുള്ള രീതിയിൽ അവളെ എത്തിക്കുന്നുണ്ട്. ഡെത്ത് ഒരു സർപ്രൈസ് ആയിട്ടാണ് വരുന്നത്, അവർ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത്. പക്ഷേ എന്നിരുന്നാലും ഷി റിസീവ്ഡ് ഇറ്റ് വെരി വെൽക്കമിങ്. ഷി എംഫസൈസ്ഡ് ഡെത്ത് ആസ് എ ജേണി വെൻ ദേ അറൈവ്ഡ് അറ്റ് ദ ലാസ്റ്റ് സ്റ്റേജ് ഹെർ ജേണി എൻഡഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഡെത്തുമായിട്ട് നമ്മുടെ എമിലി ഡിക്കിൻസൺ കണക്റ്റഡ് ആകുന്നത്. എമിലി ഡിക്കിൻസിൻ്റെ ഒരു പോയിംസിൻ്റെ ഒരു നോട്ടിസബിൾ ക്യാരക്ടറിസ്റ്റിക്സിൽ പെടുന്ന ഒന്നാണ് അവൾ പോയിംസിനൊക്കെ അൺടൈറ്റിൽഡ് പോയിംസാണ്. ദെൻ എവറി ടൈറ്റിൽസ് പോയം ഷി ഹാസ് റിട്ടൺ വാസ് പബ്ലിഷ്ഡ് വിത്ത് ദ ഫസ്റ്റ് ലൈൻ ആസ് ഇറ്റ്സ് ടൈറ്റിൽ. ഓക്കെ, അതായത് അവളുടെ എല്ലാ പോയിംസിനും ടൈറ്റിൽ ഉണ്ടാകാറില്ല, അൺടൈറ്റിൽഡ് പോയിംസാണ്. പിന്നീട് അവളുടെ പോയിംസിൻ്റെ ഫസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് അവളുടെ ടൈറ്റിലായിട്ട് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ദെർ ഇസ് എ സെർട്ടൻ സ്ലാൻഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഈ പോയിമിൻ്റെ ഫസ്റ്റ് ലൈനാണ്. ആ ഫസ്റ്റ് ലൈനിനാണ് ഇതിൻ്റെ ഹെഡിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അടുത്തതായിട്ട് അമേരിക്കൻ ലിറ്ററേച്ചറിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ പോയം വായിക്കുമ്പോൾ നമുക്കതിൻ്റെ മീനിങ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പോയമാണ് റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയിട്ടുള്ള ഹോം വെറിയൽ. ഇതൊരു ലോങ്സ്റ്റ് പോയമാണ്, ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിട്ടുള്ളത്, ഡയലോഗിലാണ്. ഇറ്റ് സൗണ്ട് ലൈക്ക് റിയൽ പീപ്പിൾ ടോക്കിങ്, രണ്ട് യഥാർത്ഥ ആളുകൾ പരസ്പരം സംസാരിക്കുന്നത് പോലെയാണ് നമുക്ക് ഈ ഒരു പോയം വായിക്കുമ്പോൾ ഫീൽ ചെയ്യുക. ഈ ഒരു പോയം പറയുന്നത് ഒരു കുഞ്ഞു മരണപ്പെട്ടു പോയിട്ടുള്ളത് തുടർന്നുണ്ടാകുന്ന ഒരു മാരിഡ് കപ്പിളിൻ്റെ ഫൈറ്റിംഗ് ആണ്. ദിസ് പോയം ടെൽസ് ദ സ്റ്റോറി ഓഫ് എ മാരിഡ് കപ്പിൾ ഫൈറ്റിംഗ് ആഫ്റ്റർ ദെയർ ബേബി ഹാസ് ഡൈഡ്. ഇതിലൂടെ ഒരു നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെടുകയും അപ്പോൾ നമുക്കൊരു ഫീലിംഗ് ഓഫ് ലോസ് ഉണ്ടാവും അല്ലേ, അത് നമുക്കൊരു ആംഗറിലോട്ടും ഡീനയിൽ ബ്ലെയിം, അതായത് ദേഷ്യത്തിലോട്ടും കുറ്റപ്പെടുത്തലോട്ടും അങ്ങോട്ട് പോകുന്ന ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതാണ് ഇത് കാണിക്കുന്നത്. ഇറ്റ് എക്സ്പ്രസ്സസ് അവർ ഫീലിംഗ്സ് ഓഫ് ലോസ് വിച്ച് ലീഡ്സ് അസ് ടു ആങ്കർ ഡിനയിൽ ആൻഡ് ബ്ലെയിം. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇറ്റ് ടേൺസ് ആസ് ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ലിവിങ് ആൻഡ് ദ ഡെഡ്. മരണപ്പെട്ടവരും ജീവിച്ച് ഇപ്പോൾ പിന്നീട് ജീവിക്കുന്നവരും തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമ്മളൊരു പോയം ഏതായിരുന്നു, ദ റേവൻ അല്ലേ. അതായത് നമ്മുടെ നരേറ്റർ തൻ്റെ മരണപ്പെട്ടു പോയിട്ടുള്ള ബിലോവ്ഡ് ആയിട്ടുള്ള ലെനോർഡിന് ആ ഒരു ദുഃഖത്തിൽ കഴിയല്ലേ. യെസ്, അവിടെയും എന്താണ് ആ ഒരു പോയമിലും ഈ പോയമിലും പറയുന്നത്, എന്താണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലിവിങ് ആൻഡ് ദി ഡെഡ്. ഓക്കെ, നമുക്ക് ഈ ഒരു പോയമിൻ്റെ ഹോം ബറിയലിൻ്റെ ടൈറ്റിൽ നോക്കിക്കേ, ഹോം ബറിയൽ. ഇത് സ്പെസിഫൈ ചെയ്യുന്നത് രണ്ട് മീനിങ് ആണ്. ഒന്നാമതായിട്ട് ദ ഡെത്ത് ഓഫ് ദി ലൈഫ്, ആൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദ ഡെത്ത് ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ മദർ ആൻഡ് ദി ഫാദർ. അവരുടെ ഒരു മാരേജ് ലൈഫിന് കൂടി ഇത് പറയുന്നുണ്ട്. അതായത് ഹോം ബറിയൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മരണപ്പെട്ട കുട്ടിയുടെ അതും പറയുന്നുണ്ട്, അതുപോലെ തന്നെ അതോട് കൂടിയിട്ട് ഉണ്ടാകുന്ന മദർ ആൻഡ് ഫാദർ റിലേഷൻഷിപ്പ് അതുകൂടി ബ്രേക്ക് ആകുന്ന രീതിയിലാണ് ഈ പോയം കാണിക്കുന്നത്. ഹോം ബറിയൽ ഇസ് അബൌട്ട് സോറോ, ദുഃഖത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇറ്റ് അപ്പിയേഴ്സ് ടു ബി അബൌട്ട് ദ കൊലാപ്സ് ആൻഡ് ദ ബൗണ്ടറീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനക്കെതിരെ വളരെ മേജറായിട്ടുള്ളൊരു തീമാണ്. നമുക്കൊക്കെ അറിയാമല്ലേ ഒരു റിലേഷൻഷിപ്പിലെ ഏറ്റവും വേണ്ട ഒരു ഘടകം എന്താണ്, പരസ്പരം ഇരുന്ന് സംസാരിക്കുക എന്നുള്ളത് അല്ലേ. ദ പവർ ഓഫ് കോൺവെർസേഷൻ ആസ് മീൻ ടു ഓവർകം മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നാണല്ലോ പറയാറുള്ളത്. ആൻഡ് ഒരിക്കൽ നമ്മൾ നമ്മുടെ സംസാരം കുറയ്ക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി കപ്പിളിൻ്റെ ഇടയിലുള്ള ഒരു സംസാരം കുറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പരസ്പരം മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാം, ഗ്യാപ്പ് വരാം, പല രീതിയിലും പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം. അത് തന്നെയാണ് ഈ പോയമിലും തീമായിട്ട് വരുന്നത്. അടുത്തൊരു തീമായിട്ട് വരുന്നത് ഐസൊലേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ആണ്. ഒരു കുഞ്ഞ് മരണപ്പെട്ടതിന് ശേഷം സ്വാഭാവികമായിട്ടും ഹസ്ബൻഡ് ഒന്ന് ഇരുത്തി സംസാരിക്കാത്തതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വൈഫിനെ, ഒരു വുമനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പറയുന്നത് ദ മാൻ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ വുമൻസ് ഇമോഷൻ എന്നുള്ളത്. കാരണം എന്താണ്, പുരുഷന്മാരും സ്ത്രീകളും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിൻ്റെ രണ്ട് രീതിയിലാണ്
അവർ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവരിപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് തന്നെ അവരുടെ സോറോ സക്സസ്ഫുള്ളായിട്ട് ഡീൽ ചെയ്യാൻ സാധിച്ചു ആ ഹസ്ബൻഡിന്. അതിൻ്റെ എവിഡൻസ് ആയിട്ടാണ് ഇതിലൊരു ബോട്ടം ഓഫ് ദി സ്റ്റെയർ കേസിൻ്റെ പൊസിഷൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. അതെന്താണ്, ആ ഡോറിനോട് അടുത്തതുമാണ്, ഔട്ട്സൈഡ് ദ വേൾഡും ആണ് അല്ലേ. എന്നാൽ നമ്മുടെ ആ ഒരു സ്ത്രീ കഥാപാത്രത്തിൻ്റെ പൊസിഷൻ കാണുന്നത് എവിടെയാണ് നിങ്ങൾക്കറിയാമല്ലോ. ഹെർ പൊസിഷൻ ക്ലോസസ്റ്റ് ടു ദ വിൻഡോ. ദ വൈഫ് ഈസ് ക്ലിയർലി സ്റ്റിൽ സ്ട്രഗ്ലിംഗ് വിത്ത് ഹെർ ഗ്രീഫ് ഓവർ ദ ലോസ് ഓഫ് ഹെർ ബേബി. സോ രണ്ടാളും പരസ്പരം എക്സ്പ്രസ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഓക്കെ, ദ ഇമോഷൻ ആൻഡ് സൈക്കോളജിക്കൽ റിയാക്ഷൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പോയമിൽ പറയുന്നത്. അടുത്ത പോയം പറയുന്നത് വാല സ്റ്റീവൻസിൻ്റെ ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയട്രി ആണ് ഹാർമോണിയം. അതിൽപ്പെടുന്ന ഒരു പോയമാണ് ദ എംബറർ ഓഫ് ഐസ്ക്രീം എന്ന് പറയുന്നത്. ഇതൊരു വളരെ ഷോർട്ടായിട്ടുള്ള പോയമാണ് വിത്ത് ടു ഈക്വൽ സ്റ്റാൻസസ്. ഇത് പറയുന്നത് ഒരു ഫ്യൂണറൽ അറേഞ്ച്മെൻറ് ഫോർ എ ഡെഡ് വുമൺ, മരണപ്പെട്ടു പോയൊരു സ്ത്രീയുടെ ഫ്യൂണറൽ അറേഞ്ച്മെൻറ്റിൻ്റെ സീനാണ്. ഈ ഒരു പോയമിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് യൂണിവേഴ്സാലിറ്റി ഓഫ് ഡെത്ത് ആൻഡ് ഹൗ വൺ ഷുഡ് എൻജോവർ ടു ലിവ് എ ഗുഡ് ലൈഫ്. അതായത് എല്ലാവരും മരിക്കുമല്ലോ, യെസ് മരിക്കും, ആ മരിക്കുന്നതിന് മുമ്പുള്ള ഒരു നല്ല ജീവിതം ജീവിക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിൽ കണ്ടുവന്നൊരു ക്വസ്റ്റ്യൻ അബൌട്ട് കാർപ് ഡേം. കാർപ് ഡേം എന്ന് പറഞ്ഞാൽ വൺ ഷുഡ് സേവ് ദ ഡേ വൈൽ വൺ ഈസ് ഏബിൾ ടു ഡു സോ. എന്താ ടഫായിട്ട് തോന്നി? ഒന്നുമില്ല. അതായത് എന്താ പറയുക, ദ ഐഡിയ ദാറ്റ് വൺ ഷുഡ് എൻജോയ് ലൈഫ് വൈൽ വൺ ക്യാൻ, അതായത് നമുക്ക് കഴിയുന്ന സമയത്ത്, നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാം. ഏത് ദിവസത്തിന് മുമ്പ്? ഒരാൾ മരണപ്പെടുന്നതിന് മുമ്പ് എന്ന് പറയില്ലേ, അത്ര ഇവിടെ പറയുന്നുള്ളൂ. ഈ കാപ് ഡൈം എന്ന ഫ്രേസ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് റോമൻ പോയറ്റായിട്ടുള്ള ഹോറസ് ആണ്. ഓക്കെ, ഈ ഒരു സെയിം ഐഡിയ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ലാറ്റിൻ വേർഡാണ് ടോ കാപ് ഡൈം എന്ന് പറഞ്ഞാൽ പ്ലെക് ദ ഡേ അല്ലെങ്കിൽ സേവ്സ് ദ ഡേ എന്ന മീനിങ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ടൈറ്റിൽ ഒന്ന് നോക്കിക്കേ, ദ എംബറർ ഓഫ് ഐസ്ക്രീം. ഐസ്ക്രീം ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ ഡെത്തിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്തവരാണ്. എന്തിനെ പോലെ ഐസ്ക്രീമിന് സണ്ണിനെ പ്രതിരോധിക്കാൻ കഴിയും? എന്ന് വന്നാലും ഐസ്ക്രീം ഉരുക്കി പോകൂലേ സണ്ണിന് സൂര്യനുണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് മനുഷ്യരും, എത്രത്തോളം അഹങ്കരിച്ച് നടന്നാലും ഡെത്ത് വരുന്ന സമയത്ത് ഡെത്തിന് പിടികൊടുത്തേ തീരൂ. നിങ്ങൾ ഈ പോയിമ വായിച്ചല്ലോ, ഒരു ഫ്യൂണറൽ സിറ്റുവേഷനല്ല കാണിക്കുന്നത്, പക്ഷേ അത് അവിടെ എല്ലാവരും ഇരുന്ന് കരയുന്ന സീനൊന്നുമല്ല നമ്മൾ കാണുന്നത്. അപ്പം ഇതെന്താണ്, ഐസ്ക്രീം ഉണ്ടാക്കുന്നു, പെൺകുട്ടികൾ ഫ്ലവേഴ്സായിട്ട് നടക്കുന്നു, അങ്ങനത്തെ ഒരു സീനാണല്ലോ നമ്മൾ കാണുന്നത് അല്ലേ. അതായത് ഇത് ചില ട്രൈബൽ കമ്മ്യൂണിറ്റീസിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ്, അതായത് വ്യത്യസ്ത രീതിയിലാണ് ആളുകൾ ഇങ്ങനെ ഫ്യൂണറൽ അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടാൽ അതിന് വ്യത്യസ്ത രീതിയിലാണ് ആളുകൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണുന്നത് ഇറ്റ് ഈസ് എ കോമൺ ഇൻ സം കമ്മ്യൂണിറ്റീസ് ടു സാറ്റിസ്ഫൈ ദ ഡെഡ് ഇൻ ദിസ് വേ. മരണപ്പെട്ടവരെ സാറ്റിസ്ഫൈഡ് ചെയ്യിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവരെന്ന ആളുകൾക്ക് ഫുഡും ഡ്രിങ്കും ഒക്കെ കൊടുക്കുന്നത് ആഫ്റ്റർ എ ടൈം ഓഫ് മോർണിംഗ്. ദിസ് ഈസ് എ കോമൺ ഇൻ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇറ്റ് സജസ്റ്റ് ദാറ്റ് സ്റ്റീവൻസ്, നമ്മുടെ ഓദർ ഉണ്ടല്ലോ, ഹാസ് ബേസ്ഡ് ദ പോയം ഓൺ ഹിസ് എക്സ്പീരിയൻസ് ഓഫ് കനേഡിയൻ ട്രൈബ്സ്. അല്ലെങ്കിൽ എന്തായിരിക്കാം, മേ ബി ഓൺ സം റെഡ് ഇന്ത്യൻ അമേരിക്കൻ ട്രൈബ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഉണ്ടായിട്ടുള്ളൊരു പോയമാണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഇവിടെ ഐസ്ക്രീം എന്നതിനെ രണ്ട് രീതിയിൽ നമുക്ക് മെറ്റഫറായിട്ട് യൂസ് ചെയ്യാം. ഐസ്ക്രീം ഈസ് ബോത്ത് ഡെത്ത് ആൻഡ് ലൈഫ്. എങ്ങനെ ലൈഫ് വരുന്നത്? യെസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ലൈഫ് എങ്ങനെ വരുന്നത്? ഐസ്ക്രീം നല്ല തണുപ്പാണ്, നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കൂളാണ്, എല്ലാം ആണല്ലോ അല്ലേ, നല്ല ടേസ്റ്റിയാണ്, ഒരു പെരിഷ്യബിളാണ്. പക്ഷേ അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ലൈഫ് നമുക്ക് പരമാവധി നമ്മൾ എൻജോയ് ചെയ്യാം. ഓക്കെ, ലൈഫ് എത്രത്തോളം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നല്ലത് കേട്ടോ, അതൊക്കെ നമ്മൾ ചെയ്ത് കാണാൻ ലൈഫ് എൻജോയ് ചെയ്യാം. എന്ത് വരുന്നതിന് മുമ്പ്? മരണം വരുന്നതിന് മുമ്പ്. കാരണം എന്താ, മരണം നമുക്ക് ആർക്കെയും തടഞ്ഞു വെക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് പറയുന്നത്, ലൈഫ് ആൻഡ് ഡെത്ത് ആണ് ഇതിലൊരു തീമായിട്ട് വരുന്നത്. രണ്ടാമത്തെ തീമായിട്ട് വരുന്നത് ഓർഡിനറി സബ്ജക്റ്റാണ്. അതായത് ഇത് പോയം ഒരു ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു ഫിസിക്കൽ ഒബ്ജക്ട്സ്, ഫിസിക്കൽ ഒബ്ജക്ട്സിന് ഒരു ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ പോയിറ്റ്. എങ്ങനത്തെ, ഐസ്ക്രീം, ഫ്ലവേഴ്സ് ഇൻ ന്യൂസ് പേപ്പർ, ഡ്രസ്സർ നോബ്സ് ആൻഡ് എംബ്രോയിഡർ ഷീറ്റ്, എ ലാമ്പ്, ഇതൊക്കെ കാണിച്ചു തരുന്നത് നമ്മൾ ഡെയിലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ബൈ എക്സാമിനിങ് മുണ്ടെയിൻ ഐറ്റംസ്. മുണ്ടെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ, മുണ്ടെയിൻ. ഓക്കെ, ഐറ്റംസ് ഓഫ് എവിഡൻസ് ഓഫ് ദ ലിവ്സ് ഓഫ് ദ പീപ്പിൾ യൂസിങ് ദം. അതായത് നമ്മുടെ ലൈഫിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു, വി ക്യാൻ ലേൺ സംതിങ് അബൌട്ട് ലൈഫ്. അതിന് വേണ്ടിയിട്ടാണ് ഓർഡിനറി സബ്ജക്ട്സിന് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
അടുത്ത തീമായിട്ട് വരുന്നത് യൂത്ത് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഐസ്ക്രീം വിപ്പ് ചെയ്യുന്നത് ഒരു നല്ല മസ്കുലർ ആയിട്ടുള്ള ഒരു മാൻ ആണെന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ അവിടെയൊക്കെ കാണിക്കുന്നത് യൂത്ത്ഫുൾ ആണ്. അതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ആ ഫ്ലവേഴ്സ് ഇട്ട് നടക്കുന്നുണ്ട്, ആ കിച്ചണിൽ ചുറ്റിപ്പറ്റി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പോയിമിലുണ്ട്. സോ അവിടെ കാണിക്കുന്നത് ഒരു യൂത്ത്ഫുൾ എനർജിയാണ്. ഓക്കെ, അത് നമ്മുടെ ഡെഡ് വിമണുമായിട്ട് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഡെഡ് വിമൺ ഇപ്പോൾ യൂത്ത് എല്ലാം മരണപ്പെട്ട് പോയിട്ടുണ്ട്. അടുത്ത മെയിൻ തീമായിട്ട് വരുന്നത് ദ പാസേജ് ഓഫ് ടൈം ആണ്. അതായത് നമ്മൾ കണ്ടു ലാസ്റ്റ് മന്ത്സ് ന്യൂസ് പേപ്പറാണ് അവർ ആ ഫ്ലവറൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അത് എന്തുകൊണ്ടാണ്? ആ ടൈമിന് ഇനി എന്തില്ല, ആ ഉപകാരമില്ല. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ആ വുമൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ, അത് സിഗ്നിഫൈ ചെയ്യുന്നത് ആ സ്ത്രീ ജീവിതകാലം മുഴുവനും വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നിരുന്നാലും അവരുടെ മരണശേഷം അവരുടെ ആ ഒരു വർക്ക് എന്താണ് ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. ദ വിമൻസ് ഡ്രസ്സർ സിഗ്നിഫൈസ് ദ ഹ്യൂമൻ വർക്ക് അണ്ടർഡോൺ ബൈ ടൈം ഓർ ലെഫ്റ്റ് ഇൻകംപ്ലീറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ലൈഫ്. അപ്പോൾ പാസേജ് ഓഫ് ടൈം, അതുപോലെ യൂത്ത്, ലൈഫ് ആൻഡ് ഡെത്ത്, ഓർഡിനറി സബ്ജക്റ്റൊക്കെയാണ് ഈ ഒരു പോയിമിൽ വരുന്ന തീംസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു പോയിം വരുന്നത് ബഫലോ ബില്ലാണ്. ഇത് എഴുതിയിട്ടുള്ളത് ഇ കമ്മിങ്സ്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് ദ ഡൈ DIALലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിമിൽ അദ്ദേഹം രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സിനെ പരിചയപ്പെടുത്തുന്നുണ്ട്, പരിചയപ്പെടുത്തില്ല സോറി അല്യൂഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമതായിട്ട് വില്യം ഫ്രെഡറിക് കോവിഡി എന്ന അമേരിക്കൻ സോൾജർ ആൻഡ് ഹോൺട്രനെയാണ്. അദ്ദേഹം പോപ്പുലർലി അറിയപ്പെടുന്നത് ബഫലോ ബിൽ എന്നുള്ള പേരിലാണ്. പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ ജീസസ് ക്രൈസ്റ്റിനെയും. ഓക്കെ, ഈ പോയിം കാണിക്കുന്നത് ഒരിക്കൽ ഈ പറയുന്ന വില്യം ഫ്രെഡറിക് കോവിഡി എങ്ങനെ ആയിരുന്നു, ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതുമാണ്. ഓക്കെ, ദ പോയിം ഷോസ് ഹൗ ഹി വാസ് വൺസ് ആൻഡ് ഹൗ ഹി ഈസ് ഡെഡ് നൗ. നമുക്ക് ഈ ഒരു പോയം വായിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ആ പറഞ്ഞ ആ ഒരു വില്യം ഫ്രെഡറിക് കോവിഡിനെ പ്രൈസ് ചെയ്യിക്കുന്നതായിട്ട് തോന്നുമെങ്കിലും, എന്നാൽ ചില സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും ഇതൊരു സർക്കാസമായിട്ടാണോ എഴുതിയത് എന്നുള്ളത്. ദിസ് മൈറ്റ് ഓൾസോ സൗണ്ട് ലൈക്ക് പ്രൈസ് ഓർ സർക്കാസം. ഇറ്റ് ഇൻക്ലൂഡ്സ് എ സിവിൽ ഇൻഡിഫറൻസ് ഡിപിക്ഷൻ ഓഫ് ഡെത്ത്. പിന്നെ നിങ്ങൾ ഈ പോയമിൻ്റെ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ, എങ്ങനെയാണ് ഒരു പിസ്റ്റലിനെ പോലെ അല്ലെങ്കിൽ ഒരു ഗണ്ണിനെ പോലെ ഈ പോയമിന് മൾട്ടിപ്പിൾ ഇൻറ്റർപ്രിറ്റേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ദ തീം ഓഫ് ദ ഹീറോയിസം ശരിയാണ്, പക്ഷേ എന്നിരുന്നാലും ദ ഐറണി ഓഫ് കോഡീസ് അൺ ഹീറോയിക് ഡെത്ത് ഈസ് ഓൾസോ ഈക്വലി ട്രൂ എന്ന് പറയുന്നുണ്ട്. അതായത് യെസ് ഹീറോയിസം ശരി തന്നെ, പക്ഷേ എന്നിരുന്നാലും ആ സെയിം വ്യക്തിയുടെ ഒരു അൺഹീറോയിക് ആയിട്ടുള്ള ഡെത്തും കാണിക്കുന്നുണ്ട്. ഒരു ഐറണി, ഞാൻ പറഞ്ഞ പോലെ സെറ്റയർ ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പോയിറ്റ് ഡെത്തിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു ഫോമൽ വേയിലാണ് അല്ലേ, മിസ്റ്റർ ഡെത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ആൻഡ് ആസ്ക് ദിസ് ക്യൂരിയസ് പേഴ്സണൽ ക്വസ്റ്റ്യൻ, അതായത് ഡെത്ത് ഒരിക്കലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യോ, ഡെത്തിന് നല്ലവരൊന്നോ ചീത്തവരൊന്നോ ഇല്ല, പാവപ്പെട്ടവരൊന്നോ അല്ലെങ്കിൽ പണക്കാരൊന്നോ ഇല്ല, സ്ത്രീയെന്നോ പുരുഷനോ ഒന്നല്ല, ബ്ലാക്ക് വൈറ്റ് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനും നമ്മുടെ ഡെത്ത് കാണിക്കില്ല അല്ലേ. യെസ്, അപ്പോൾ പറയുന്നത് ഡെത്ത് ടേക്സ് എവറി വൺ വെതർ ഇറ്റ് ഈസ് ലൈക്സ് ദം ഓർ നോട്ട്. ഡെത്തിന് ആരും ഇഷ്ടപ്പെടുന്ന ഡെത്തിനില്ല, ഡെത്ത് വരുന്ന സമയം വരുമ്പോൾ ഡെത്തിന് അത് വേണമെന്നുണ്ടെങ്കിൽ ഡെത്ത് അത് എടുത്തുകൊണ്ട് പോകും അല്ലേ, അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പോം വരുന്നത് ഐ ടു എന്നതാണ്, റിട്ടൺ ബൈ ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്. അപ്പോൾ ഈ ഒരു പോയും ചെറുതാണെങ്കിൽ പോലും നമുക്കിതിൽ തീംസ് വെച്ചിട്ട് ഒരുപാട് എഴുതാം. ലൈക്ക് റേസിസം ആൻഡ് അമേരിക്കൻ ഡ്രീം, ഇതിനൊക്കെ കുറിച്ചിട്ട് നമുക്ക് എഴുതാം. എത്രത്തോളമാണ് അമേരിക്കൻ വൈറ്റ്സ് അവിടെയുള്ള ബ്ലാക്ക്സിനെ ഒപ്രസ് ചെയ്തത്, അവരെ എങ്ങനെയാണ് സ്ലേവ് ആക്കിയിട്ട് വെച്ചത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ട് നമുക്ക് ഈ പോയമിൽ. ഓക്കെ, അപ്പോൾ ആദ്യം അമേരിക്കൻ ഡ്രീം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അതായത് ഓരോ വ്യക്തിക്കും അവരുടേതായ രീതിയിലുള്ള മെച്ചപ്പെട്ട നല്ലൊരു ബെറ്റർ ലൈഫ് അറ്റൈൻ ചെയ്യാനുള്ള ഫ്രീഡം ഓപ്പോർച്യൂണിറ്റി ഉണ്ടെന്നുള്ള അമേരിക്കയുടെ വാദമാണ് അമേരിക്കൻ ഡ്രീം. എന്താണ്? ദ ബിലീഫ് ദാറ്റ് എ ന്യൂ വൺ റിഗാർഡ്ലെസ് ഓഫ് വേർ ദ വേർ ബോൺ, എവിടെയാണ് അവർ ജനിച്ചത് ഓർ വാട്ട് ക്ലാസ് ദ വേർ ബോൺ ഇൻ ടു, ഏത് ക്ലാസ്സിലാണ്, ഹൈ ക്ലാസ്സിലാണോ അതോ ലോ ക്ലാസ്സിലാണോ അതൊന്നും നോക്കണ്ട, ക്യാൻ അറ്റൈൻ ദർ ഓൺ വേർഷൻ ഓഫ് സക്സസ് ഇൻ എ സൊസൈറ്റി ഇൻ വിച്ച് അപ്വേർഡ് മൊബിലിറ്റി ഈസ് പോസിബിൾ ഫോർ എവരി വൺ. അപ്പോൾ ഇതാണ് അമേരിക്കൻ ഡ്രീം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐ ടു എന്ന ലാങ്സ്റ്റൺ ഹ്യൂഗ്സിൻ്റെ പോയിമിൽ വരുന്ന മെയിൻ തീമാണ് അമേരിക്കൻ ഡ്രീം. ഇങ്ങനൊരു കോൺസെപ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ ആഫ്രിക്കൻ അമേരിക്കൻസ്, നാറ്റീവ് അമേരിക്കൻസ്, ഡൗൺ ട്രോഡൻ ഇമിഗ്രൻസ്, പുവർ ഫാർമേഴ്സിനൊന്നും
ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു ലൈഫ് അറ്റൈൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നറിയോ? ദ ആർ ട്രാപ്ഡ് അണ്ടർ ദ ഫസ്റ്റ് ഓഫ് പ്രെജുഡൈസ് ഓപ്പറേഷൻ ആൻഡ് പോവർട്ടി. അവർ ഈ പറയുന്ന പ്രെജുഡൈസ് ഓപ്പറേഷൻ പോവർട്ടിയിലൊക്കെ ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആറിയാൽ അമേരിക്കയിലെ വൈറ്റ്സ് കാരണം. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രീംസ് എന്താണ്? ഡൈ. അല്ലെങ്കിൽ അവർ അവരുടെ ലൈഫിൽ നിന്ന് തന്നെ അവരുടെ ഡ്രീംസിനെ ഫോർഗോട്ടൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം എന്താണ്? അവരുടെ ലക്ഷ്യം ജീവിക്കുക എന്നുള്ളതല്ല, പക്ഷേ അവിടെ ഒരു സർവൈവ് ചെയ്ത് നിൽക്കുക എന്നത് മാത്രമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ ഒരു പോയം എൻഡ് ചെയ്യുന്നത് ഒരു ഹോപ്പ്ഫുൾ നോട്ടായിട്ടാണ്. റിവീലിംഗ് ഹിസ് ബിലീവ് ദാറ്റ് ആഫ്രിക്കൻ അമേരിക്കൻസ് ആൻഡ് ഓൾസോ അതേഴ്സ് വിൽ വൺ ഡേ ബി ഫ്രീ ടു പെർസ്യൂ ദർ ഡ്രീംസ്. അപ്പോൾ ഇങ്ങനെയാണ് അമേരിക്കൻ ഡ്രീം എന്നുള്ള തീം ഈ ഒരു പോയമായിട്ട് കണക്റ്റഡ് ആകുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ള പോയിൻറ്റ്, ദ ഓപ്പറേഷൻ ദാറ്റ് ആഫ്രിക്കൻ അമേരിക്കൻസ് എക്സ്പീരിയൻസ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് പാട്രിയാർക്കൽ സിസ്റ്റം. ഓക്കെ, ആൻഡ് ആഫ്രിക്കൻ അമേരിക്കൻസ് ആർ നോട്ട് അലൗഡ് ആക്സസ് ടു ദ അമേരിക്കൻ ഡ്രീം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ റേസ്, അവരുടെ കളർ കാരണം. ഈ പോയമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് കാണിക്കുന്നത് എ വാണ്ട് ഫോർ ഇക്വാലിറ്റി ത്രൂ പേഷ്യൻസ്, അതായത് ക്ഷമയിലൂടെ നമുക്ക് ഇക്വാലിറ്റി നേടിയെടുക്കാം എന്നതാണ് കാണിക്കുന്നത്. ഒരു ഷോർട്ടായിട്ടുള്ള ഫ്രീവേഴ്സ് പോയമാണ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് ആഫ്രിക്കൻ അമേരിക്കൻ ഐഡൻറ്റിറ്റിയാണ് വിത്തിൻ ദ ഡോമിനൻറ്റ് വൈറ്റ് കൾച്ചർ ഓഫ് ദി USA. ഓക്കെ, ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഓപ്പറേഷൻ ഓഫ് ബ്ലാക്ക് പീപ്പിൾ ബൈ മീൻസ് ഓഫ് സ്ലേവറി, ഡിനയൽ ഓഫ് ദ റൈറ്റ്സ് ആൻഡ് ഇനിക്വാലിറ്റി. നമുക്കറിയാവുന്ന കാര്യങ്ങൾ, ഇനിക്വാലിറ്റി, ഡിനയൽ ഓഫ് റൈറ്റ്സ്, അവകാശങ്ങളൊക്കെ നിഷേധിക്കുക, അടിമത്തം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ബ്ലാക്ക് പീപ്പിൾ എവിടെ ഓപ്പറസ്ഡ് ആയിരുന്നു? അമേരിക്കയിൽ. ആരെ ഓപ്പറസ്ഡ് ആക്കി? വൈറ്റ്സ് ഓപ്പറസ്ഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിമിൽ വരുന്ന ടു പ്രൈമറി മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ദിസ് പോയിം ഈസ് ഹോപ്പ് ഫോർ എ ബെറ്റർ ഡേ ആൻഡ് അപ്രിസിയേറ്റിംഗ് വൺസ് ഓൺ ബ്ലാക്ക് ബ്യൂട്ടി. ഓക്കെ, നമ്മൾ ബ്ലാക്കാണ്, പ്രശ്നമല്ല. എന്താണ്? ഇത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് എന്നുള്ളൊരു സെൽഫ് റിയലൈസേഷൻ കൂടി നമുക്ക് ഈ ഒരു പോയിമിൽ കൂടി കാണാം. പിന്നെ വരുന്ന അതർ തീംസ് എന്ന് പറയുന്നത് അബൌട്ട് ആസ്പിറേഷൻ. അതായത് ഹ്യൂക്സ് ഓഫൻ റൈറ്റ്സ് അബൌട്ട് ആസ്പിറേഷൻസ് ആസ് ഡ്രീംസ്, അതായത് ഹിഡൻ ഡ്രീംസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ലോസ്റ്റ് ഡ്രീംസിനെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തത്. ആഫ്രിക്കൻ അമേരിക്കൻസ് സ്ലേവറിയുടെ ടൈം മുതൽ ഒരു ഓപ്പറേഷൻ, അതായത് ഇവിടെ പറയുന്ന പേരെന്താണെന്നറിയോ? ജിം ക്രോ ഇറ, JIM JIM CROW CROW ഇറ. ഓക്കെ, അതാണ് എന്തിനു പറയുക, ദ ടൈം ഓഫ് സ്ലേവറി ആൻഡ് ഓപ്പറേഷൻ. ഓക്കെ, വർ ട്രീറ്റഡ് ലൈക്ക് സെക്കൻഡ് ക്ലാസ് സിറ്റീസൺസ് ഇൻ ദ ഐസ് ഓഫ് ദി അമേരിക്കൻ ലോ. അമേരിക്കൻ്റെ നിയമ വ്യവസ്ഥ വരെ അവരെ നോക്കിക്കണ്ടിരുന്നത് സെക്കൻഡ് ക്ലാസ് സിറ്റീസൺസ് ആയിട്ടായിരുന്നു. Hughes believed that this inferior social status forced most African Americans to hide their dreams behind a protective psychological barrier. ഒരുപാട് ഡ്രീംസ് ഉള്ളവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. അതുപോലെ തന്നെ ഈ പറയുന്ന ആഫ്രിക്കൻ അമേരിക്കൻസിനും ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരുന്നു, ഒരുപാട് ആസ്പിറേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ലോ കാരണം അല്ലെങ്കിൽ ഇൻഫീരിയർ സോഷ്യൽ സ്റ്റാറ്റസ് കാരണം അവരുടെ ഡ്രീംസൊക്കെ അവരെന്താക്കി? ഒരു ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. എന്തിൻ്റെ പിറകിലെ? ഒരു സൈക്കോളജിക്കൽ ബാരിയർ. ഓക്കെ, അങ്ങനെയായിട്ട് ബിഹൈൻഡ് എ പ്രൊട്ടക്റ്റീവ് സൈക്കോളജിക്കൽ ബാരിയർ. അപ്പോൾ ഒരു ആസ്പിറേഷൻസ് ഒരു നല്ലൊരു തീമാണ്. പിന്നെ നമ്മൾ പറഞ്ഞൊരു സെൽഫ് റിയലൈസേഷൻ എന്നുള്ളൊരു സംഭവം പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു തീമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഈ ലാങ്സ്റ്റൺ ഹ്യൂഗ്സിൻ്റെ പോയിംസ് ഒക്കെ തുടങ്ങുന്നത് ഒരു ഹോപ്പ്ലെസ്നെസ്സോട് കൂടിയിട്ടാണെങ്കിൽ കൂടി, അതായത് ലൈക്ക് ഒരു ഫേസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഒരു ലോവർ നെറ്റ് ഒരു ആർഗ്യൂ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ആയിട്ടായിരിക്കും. പക്ഷേ ഈ പോയം എപ്പോഴും അവസാനിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അതിലെ പ്രോട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ അതിലെ സ്പീക്കർ റീച്ചിങ് എ സ്റ്റേറ്റ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ ഡെസ്പൈറ്റ് ഹിസ് ഓർ എ ഡിഫിക്കൽട്ട് സറൗണ്ടിങ്സ്. അദ്ദേഹത്തിൻ്റെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഏത് സറൗണ്ടിങ്സിനെയും മറികടന്നുകൊണ്ട് ദീസ് ഇൻഡിവിജ്വൽസ് ആർ ഏബിൾ ടു ഫൈൻഡ് ഇൻഹെറൻറ്റ് ഇന്നർ സ്ട്രെങ്ത്ത്. ഒരു ഇന്നർ സ്ട്രെങ്ത്ത് അവർ നേടിയെടുക്കുന്നുണ്ട്. അലോവിങ് ദം ടു പ്രിസേർവ് എഗെയിൻസ്റ്റ് ദി ഓഡ്സ്. ഏതൊക്കെ രീതിയിലുള്ള ഒരു നെഗറ്റീവ് എനർജി, അതായത് നമ്മുടെ സങ്കടങ്ങളൊക്കെ മറികടന്നിട്ട്, എന്താണെങ്കിലും അതിനൊക്കെ മറികടന്നിട്ട് യെസ് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഹോപ്പോട് കൂടിയിട്ടാണ് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത പോയം നോക്കുന്നത്. സിൽവിയ പ്ലാത്ത് എഴുതിയിട്ടുള്ള എഡ്സ് ആണ്. ഓക്കെ, ഈ ഒരു പോയം നമ്മുടെ സിൽവിയ പ്ലാറ്റിൻ്റെ ലാസ്റ്റ് പോയമാണ്. അവളിത് എഴുതുന്നത് അദ്ദേഹം അവർ സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമായിട്ടാണ്.
ഇതൊരു ഷോർട്ടായിട്ടുള്ള ബ്ലീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ അവളുടെ ഒരു ഡെപ്ത് ഓഫ് ഡിപ്രഷനാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എഡ്ജ് ബൈ സിൽവിയ പ്ലാത്ത് ഇസ് എ മൂവിംഗ് ആൻഡ് ഡാർക്ക് പോയം ദാറ്റ് ഡെപിക്സ് ദ ഡെത്ത് ഓഫ് എ വുമൺ ഹു കമ്മിറ്റഡ് സൂയിസൈഡ് ആഫ്റ്റർ കില്ലിംഗ് ഹെർ ചിൽഡ്രൻ. ഈ പോയം കാണിക്കുന്നത് ആരെയാണ്? ഒരു ഡെത്ത് ഓഫ് എ വുമൺ, അതായത് ഒരു സൂയിസൈഡ് ചെയ്തിട്ടുള്ള ഒരു വിമണിനെ കുറിച്ചിട്ടാണ്. പക്ഷെ അവൾ സൂയിസൈഡ് ചെയ്യുന്നത് എന്തിനു ശേഷമാണ്? അവളുടെ മക്കളെ കൊന്നതിന് ശേഷമാണ്. ഓക്കെ, ഇതിൽ നല്ല പവർഫുൾ ഇമേജസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്ത് ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട്? അവൾക്ക് അത്രത്തോളം ഡിപ്രഷനായിരുന്നു. ഓക്കെ, ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. എങ്ങനെയാണ് നമ്മുടെ കണ്ടംപററി സൊസൈറ്റിയിലും ഹിസ്റ്ററിയിലും ഒരു സ്ത്രീയെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോയംത്തിൽ ഒരുപാട് സീരീസ് ഓഫ് പവർഫുൾ ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ട്. The poem is made up of a series of powerful images that get to the heart of depression and the treatment of women within historical and contemporary society. Okay, ee poem endana oru part of the confessional poetry is melancholic and the reflective amount of the metaphors in the poem is mind blowing poem aanu. Confessional poetry aanu, melancholic aanu idinte tone ennu manasilakka. ഈ പോമിലെ മേജർ തീംസ് എന്ന് പറയുന്നത് ഒരു ഇന്നർ ടെർമോയിൽസ് ഓഫ് ഫെമിനിറ്റി ആൻഡ് മദർഹുഡ് ആൻഡ് ഓൾസോ ദ റിലീഫ് ഓഫ് ഡെത്ത്. ഡെത്തിൽ വളരെ ഇമ്പോർട്ടൻറ്റ് തീമാണ്. എംഫസിസ് ദ റെസ്റ്റ് ആൻഡ് വാട്ട് ദ വുമൺ ഇൻ ദ പോയം ഇസ് അറ്റ് പീസ് വിത്ത് ഹെർ ഓൺ ഡെത്ത്. അതായത് സ്വയം മരിക്കുന്നതോട് കൂടിയിട്ട് ഒരു സ്ത്രീ പീസ് കണ്ടെത്താണ്, അതാണത് കാണിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഏകദേശം ദ റേവൻ, ഐ ടു ദ ബഫലോ ബിൽ, There is a certain slant of light, the emperor of ice cream, then home burial, AIDS. അപ്പോൾ ഇത്ര ഏഴ് പോയിംസല്ലേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ടോ, നിങ്ങൾക്കത് ഓക്കെ ആണോ ഇങ്ങനെയൊന്നോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് തുടർന്നുള്ള അമേരിക്കൻ ലിറ്ററേച്ചറിൽ നിന്നുള്ള പോർഷൻസ് ഞാൻ അപ്ലോഡ് ആക്കാം. ഓക്കെ, അല്ലാതെ ഇത് ഓക്കെ അല്ല, അതിന് ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും കിട്ടുന്നില്ല എന്നാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ഇങ്ങനെ ആക്കിയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, പ്ലീസ് ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് ഫൈനലി ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.